എന്നാണ് ലൈബ്രേറിയൻ ദിനം ആചരിക്കുന്നത്? ആഗസ്ത് പന്ത്രണ്ടിനാണ് ലൈബ്രേറിയൻ ദിനം ആചരിക്കുന്നത്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വയനാദിന ലൈബ്രറി ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലുള്ള വിജ്ഞാനപ്രദമായ ക്വിസുകൾക്ക് ഉണ്ണീസ് വിജയപാത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ചോദ്യം: കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ച വ്യക്തിയാര്? സ്വാതി തിരുനാൾ മഹാരാജാവ്. സ്വാതി തിരുനാൾ മഹാരാജാവ് ഏത് വർഷമാണ് തിരുവനന്തപുരത്ത് പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത്? 1829. പൊതുജനങ്ങളാൽ സ്ഥാപിതമായ കേരളത്തിലെ ആദ്യത്തെ പൊതുജന വായനശാല ഏതാണ്? സുഗുണപോഷിണി ഗ്രന്ഥശാല 1894 സ്ഥാപിച്ചത്. സുഗുണപോഷിണി ഗ്രന്ഥശാല എവിടെയാണ് സ്ഥാപിച്ചത്? തിരുവനന്തപുരത്ത് വഞ്ചിയൂരിലാണ് സുഗുണപോഷിണി ഗ്രന്ഥശാല സ്ഥാപിച്ചത്. പി എൻ പണിക്കർ തന്റെ ജന്മനാട്ടിൽ സ്ഥാപിച്ച വായനശാല ഏത്? സനാതനധർമ്മം വായനശാല, നീലമ്പേരൂരിൽ 1926 ഈ ഗ്രന്ഥശാല സ്ഥാപിച്ചത്. പണിക്കർ അമ്പലപ്പുഴയിൽ ആരുടെ സ്മാരകമായാണ് 1936 പി കെ മെമ്മോറിയൽ ഗ്രന്ഥശാല സ്ഥാപിച്ചത്? സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ള. 1 മലബാർ വായനശാല സമ്മേളനം ചേർന്നത് എന്ന്? 1937 ജൂൺ 14. 1 മലബാർ വായനശാല സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പൻ. 1 മലബാർ വായനശാല സമ്മേളനത്തിൽ വെച്ച് രൂപീകരിച്ച സംഘടന ഏത്? അഖില മലബാർ വായനശാല സംഘം. കൊച്ചിയിൽ രൂപീകരിച്ച ഗ്രന്ഥശാലകളുടെ സംഘടനയുടെ പേര്? സമസ്ത കേരള പുസ്തകാലയ സമിതിയുടെ മുഖപത്രമായ ത്രൈമാസികയുടെ പേര്? ഗ്രന്ഥവിഹാരം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ പി കെ മെമ്മോറിയൽ ഗ്രന്ഥാലയത്തിൽ ചേർന്ന തിരുവിതാംകൂറിലെ ഗ്രന്ഥാലയങ്ങളുടെ സമ്മേളനത്തിൽ രൂപീകരിച്ച സംഘടന? അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ രൂപീകരണം നടന്നത് എന്നാണ്? 1945 സെപ്റ്റംബർ 14. സെപ്റ്റംബർ 14 ഏത് ദിനമായാണ് കേരളം ഇന്ന് ആചരിക്കുന്നത്? ഗ്രന്ഥശാലാ ദിനം. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ സെക്രട്ടറി ആര്? പി എൻ പണിക്കർ. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രമായ മാസിക ഗ്രന്ഥാലോകം 1948 ഇത് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗ്രന്ഥാലോകം മാസികയുടെ ആദ്യ പത്രാധിപർ അഥവാ എഡിറ്റർ എസ് ഗുപ്തൻ നായർ. 1956 കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്നപ്പോൾ സെക്രട്ടറി ആരായിരുന്നു? പി എൻ പണിക്കർ. കേരള ഗ്രന്ഥശാലാ സംഘം രജത ജൂബിലി 25th വാർഷികം ആഘോഷിച്ചപ്പോൾ ആരായിരുന്നു സെക്രട്ടറി? പി എൻ പണിക്കർ. കേരള ഗ്രന്ഥശാലാ സംഘത്തിന്റെ രജത ജൂബിലി മുദ്രാവാക്യം എന്തായിരുന്നു? വായിച്ചു വളരുക. 1945 ഗ്രന്ഥശാല സംഘം സെക്രട്ടറിയായി തുടർന്ന പി എൻ പണിക്കർ ആ സ്ഥാനത്ത് നിന്ന് മാറിയത് ഏത് വർഷമാണ്? 1977. അനൗപചാരിക വിദ്യാഭ്യാസത്തിനും സാക്ഷരതാ പ്രവർത്തനത്തിനുമായി പണിക്കർ രൂപം നൽകിയ പ്രസ്ഥാനം കാൻഫെഡ് 1977 ജൂൺ 30 ഇത് തുടങ്ങിയത്. കാൻഫെഡിന്റെ മുദ്രാവാക്യം സാക്ഷര കേരളം സുന്ദര കേരളം. കേരള ഗ്രന്ഥശാല സംഘം സർക്കാർ ഏറ്റെടുത്തത് ഏതു വർഷമാണ്? 1977. കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് നിലവിൽ വന്ന വർഷം 1989. കേരള ഗ്രന്ഥശാല സംഘം
കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറിയ വർഷം 1991. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ സുവർണ ജൂബിലി, അതായത് 50-ാമത് വാർഷികം ആഘോഷിച്ചത് എന്ന്. 1995 ഗ്രന്ഥശാലാ സംഘത്തിന്റെ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വിജ്ഞാനം വികസനത്തിന്. ഇന്ത്യയിലെ ഏറ്റവും പഴയ ലൈബ്രറി അസോസിയേഷൻ ഏതാണ്? ആന്ധ്രാപ്രദേശ് ലൈബ്രറി അസോസിയേഷനാണ്. 1914 ഏപ്രിൽ 10 ഇത് രൂപീകരിച്ചത്. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്ലാറ്റിനം ജൂബിലി, അതായത് 75-ാം വാർഷികം ആഘോഷിച്ച വർഷമേത്? 2020. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ഗ്രാമപഞ്ചായത്ത് ഏതാണ്? മയ്യിൽ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ ജില്ലയിലാണ് മയ്യിൽ. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ലൈബ്രറി പഞ്ചായത്ത് മയ്യിൽ, കണ്ണൂർ ജില്ലയിലെ മയ്യിൽ തന്നെ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ലൈബ്രറികളുള്ള ജില്ല ഏത്? കണ്ണൂർ ജില്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗ്രാമീണ ലൈബ്രറികൾ ഉള്ളത് ഏതു സംസ്ഥാനത്താണ്? കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഗ്രാമീണ ലൈബ്രറികൾ ഇന്ത്യയിലുള്ളത്. കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന വിശേഷണം ആർക്കാണ് നൽകിയിട്ടുള്ളത്? പി എൻ പണിക്കർ തന്നെയാണ് സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയും പിതാവ് ആയി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്ത്യയിലെ ഗ്രന്ഥാലയ ശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? എസ് ആർ രംഗനാഥൻ. ദേശീയ ലൈബ്രേറിയൻ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ആഗസ്ത് 12. ആഗസ്ത് 12 ലൈബ്രേറിയൻ ദിനമായി ആചരിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്ത്? എന്തുകൊണ്ടാണ് ആ ദിനം തിരഞ്ഞെടുത്തത്? ഇന്ത്യയിലെ ലൈബ്രറി സയൻസ് പിതാവായി അംഗീകരിച്ചിട്ടുള്ള എസ് ആർ രംഗനാഥൻ്റെ ജന്മദിനമാണ് ആഗസ്ത് 12. കേരളത്തിലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറിയായ തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ ഇപ്പോഴത്തെ പദവി എന്താണ്? കേരള സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയാണ് അത്. ഏതു കാര്യത്തിൻ്റെ സ്മരണക്കായാണ് തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറി സ്ഥാപിച്ചത്? വിക്ടോറിയ മഹാറാണിയുടെ വജ്ര ജൂബിലി സ്മാരകമായിട്ടാണ് സ്ഥാപിച്ചത്. തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയുടെ ആദ്യ നാളുകളിൽ ഗ്രന്ഥാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ബ്രിട്ടീഷുകാരൻ ലെഫ്റ്റനന്റ് കേണൽ എഡ്വേർഡ് കടോഗൻ. കേരളത്തിലെ ഏറ്റവും പഴയ രണ്ടാമത്തെ പബ്ലിക് ലൈബ്രറി ഏതാണ്? കോട്ടയം പബ്ലിക് ലൈബ്രറി. 1882 ദിവാൻ ടി രാമറാവു ആണ് ഇത് സ്ഥാപിച്ചത്. ഇന്ത്യയുടെ ദേശീയ ലൈബ്രറി ഏതാണ്? കൊൽക്കത്തയിലെ ഭാരതീയ ദേശീയ ഗ്രന്ഥശാല, നാഷണൽ ലൈബ്രറി ഓഫ് ഇന്ത്യ. ചിത്രം കാണോ? അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.